ഹാപ്പി മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഈ കാൻഡിയുടെ ബുക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ബിഗ് പഠിച്ചു അല്ലേ? ബിഗ് പഠിച്ചു, സ്മോള് പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? ഫാറ്റ് പഠിച്ചു, തിൻ പഠിച്ചു. എല്ലാവരും പഠിച്ചോ? ഏ, ഇതിനെന്താണ് നമ്മൾ പറയുന്നത്? ഈ സബ്ജക്റ്റിനെ മാത്സ് എന്നാണോ പറഞ്ഞത്? ആ, മാത്സ് ആണ് പഠിച്ചത്. അപ്പം എല്ലാവരും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 38 എടുക്കാം. ഇതെന്താണ്? ഇതാരെങ്കിലും പഠിച്ചോ? ഇല്ലല്ലോ. അപ്പം ഇത് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ നിങ്ങളെ. ഇതിനെന്താ? ഇതിനെ നമ്മൾ പറയണേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? സൈസാണ് പഠിച്ചത്. ഇതാണ് ക്വാണ്ടിറ്റി എന്നാണ് പറയണത്. എന്താ പഠിക്കാൻ പോകണം നമ്മൾ? ലെസ്സും മോറും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് മോറും ലെസ്സും പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം എന്താണ് എടുത്തേക്കണതെന്ന് അറിയോ? എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്. ഹായ്, ഇതെന്താണെന്നറിയാവോ? ജ്യൂസാണ്. ഈ ജ്യൂസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്നറിയാവോ? ആരാ പറയാ? യെസ്, ഈ ജ്യൂസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ ജ്യൂസിന് എന്താ പറയാന്നറിയാവോ? മോർ ജ്യൂസ്. ആൻഡ് ഇതോ കുറച്ചുള്ളത് ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പൊ കുറച്ചുള്ളതിന് എന്താ പറയാന്നറിയാവോ? പറഞ്ഞല്ലാരും ലെസ്. ഇതാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പൊ എന്താ പറയാ? കുറേ ഉണ്ടെന്ന് പറയുമ്പോ more. And this is less. ഇത് മോറ്, ഇത് ലെസ്. അപ്പൊ എല്ലാരും മോറും ലെസ്സും പഠിച്ചോ? അതാ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതാണ് ഇത്? മോറാണോ ലെസ്സാണോ? ആരാ പറയാ? യെസ്, വെരി ഗുഡ്. ദിസ് ഇസ് മോർ ആൻഡ് ദിസ് ഇസ് ലെസ്. കണ്ട, കുറച്ചുള്ളൂ. ഇതിലാണെങ്കിലോ കുറേ ഉണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് എക്സാമ്പിളിലോട്ട് കിടക്കാണ്. ഇത് നോക്കി എല്ലാവരും. ഇതെന്താന്ന് അറിയാവോ? ഇത് നല്ല കുട്ടികൾക്ക് ഞാൻ തരുന്നതായിരിക്കും. കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മോറും ലെസ്സും പഠിക്കാൻ പോവാണ്. ഓക്കെ, ആർ യു റെഡി? സി, റെഡി ആണോ? സി, യെസ്. യെസ് പറഞ്ഞ എല്ലാവരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും യെസ് പറയണമെന്ന്. സൗണ്ടിൽ പറഞ്ഞെല്ലാവരും സേ ലൗഡ്ലി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് മോറിലെസ്സും സെക്കൻഡ് എക്സാമ്പിളാണ്. സെക്കൻഡ് എക്സാമ്പിൾ പഠിക്കാൻ പോണത് ദിസ് ഇസ് മോർ. കുറേ ഉണ്ടോ? നോക്കി, കുറേ കേക്സ് ഇല്ലേ? മോർ കേക്സ്. ആൻഡ് ദിസ് ഇസ് ലെസ് കേക്ക്. അപ്പോൾ ഇതിൽ ഏതാണ് മോർ? പറഞ്ഞെല്ലാവരും. ഇതാണോ, 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 ആണോ? യെസ്, ഇതിൽ കുറേ കേക്ക് ഉണ്ടല്ലോ. അപ്പം ഇതിൽ കുറച്ച് കേക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ മോർ ഏതാണ്? ഇതാണ് മോർ. അപ്പോൾ ഇതോ സേ ലൗഡ്ലി, ഉറക്കെ പറ, ലെസ്. എന്താ പറയാ? ലെസ്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കേ. ഇത് കുറച്ച് കാൻഡീസ് ആണ്. ഇതിൽ ഏതാണ് മോർ നിങ്ങൾ പറഞ്ഞേ? ആരാ പറയാ? കുറേ ഉള്ളത് ഏതാണ്? ഇതാണ് കുറേ ഉള്ളത് അല്ലേ. അപ്പൊ ഇതിനെന്താ പറയാന്ന് പറഞ്ഞ എല്ലാവരും ഓർക്ക് പറഞ്ഞേ, മോർ അല്ലേ. ആൻഡ് ദിസ് ഇസ് ലെസ്. ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടോ, കുറച്ചുള്ളൂ. ഈ ബൗളില് കുറച്ചുള്ളൂ. അപ്പൊ ഈ ബൗളിൽ എന്താണ്? കുറേ ഉണ്ട്. അപ്പൊ എന്താ പറയാ? മോർ. എന്താ പറയാ? മോർ പറയണ. ആൻഡ് ദിസ് ഇസ് ലെസ്, കുറച്ചുള്ളൂ. കണ്ട, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 38 എടുത്തേ. വേഗം എടുത്തേ. ആരാ വേഗം എടുക്കണേ നോക്കട്ടെ. ഓക്കെ, പേജ് നമ്പർ 38 നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? മോർ ആൻഡ് ലെസ്. ലെസ് ആൻഡ് മോർ അല്ലേ, ഇത് രണ്ടുമാണ് പഠിച്ചത്. അപ്പോൾ ഇതിനെ കാണിക്കുന്നത് എന്താണ്? എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ നോക്കാൻ, കൗണ്ട് ചെയ്യാനൊക്കെയാണ് ഈ മോറും ലെസ്സും എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഈ ഫസ്റ്റ് പിക്ചർ നോക്കിയ എല്ലാവരും. ഈ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഈ ബാസ്ക്കറ്റിനുള്ളിൽ എന്താന്ന് പറഞ്ഞേ? യെസ്, ഇത് ആപ്പിളാണ് അല്ലേ. ഈ ആപ്പിളിൽ ഏതാണ് മോർ, ഏതാണ് ലെസ് എന്ന് പറയാവോ? ദിസ് ഇസ് മോർ ആൻഡ് ദിസ് ഇസ് ലെസ്. മോർ ഏതാണ്? ഇതാണ് മോർ. ഇതെന്താണ്? കുറച്ചല്ലേ. ദിസ് ഇസ് ലെസ്. മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ഉണ്ട് അല്ലേ.
ആപ്ലി ചെയ്തിട്ട് കുറച്ചേ ഉള്ളൂ. എന്താ പറയുക, ലെസ് എന്ന് പറയാം. നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഫ്ലവർ വേസ് ആണിത്. റിവർ ഫ്ലവർ വേസിൽ കുറേ ഫ്ലവർ ഉള്ളത് ഏതാണ്? ഇതാണ്. ഇതിനപ്പോൾ എന്താ പറയുക, മോർ ഫ്ലവേഴ്സ്. ഇതിനെന്താ പറയുക, കുറച്ച് ഫ്ലവർ ഉണ്ടെങ്കിൽ ലെസ് ഫ്ലവേഴ്സ്. കുറച്ചല്ലേ ഉള്ളൂ, കണ്ടോ? ഇതിലാണ് കുറേ ഫ്ലവേഴ്സ് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് പറയും, മോർ ഫ്ലവേഴ്സ്. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കേ, ഇതിലേതാണ് മോറും ലെസ്സും ആർക്ക് പറയാം? ബലൂൺസ് ഉണ്ടല്ലേ, ഇതിലാണ് മോർ ബലൂൺസ് വരുന്നത്. ഇതിലാണല്ലേ, വെരി ഗുഡ്. ഇതിലപ്പോ ലെസ് ബലൂൺസ്. മനസ്സിലായോ? നോക്കി, ഞാൻ ക്യാൻറ്റീൻ കാണിച്ചു തന്നില്ലേ ഇതേപോലെ ക്യാൻറ്റീൻ വെച്ചിട്ട്. അപ്പൊ ഇതിലും ക്യാൻറ്റീസ് കണ്ടോ, ഇതില് കുറേ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നില്ല എല്ലാവർക്കും ക്യാൻറ്റീസ് വെച്ചിട്ട് എക്സാമ്പിള്. അപ്പൊ ഇതില് മോർ ക്യാൻറ്റീസ് ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ലെസ് ക്യാൻഡി. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിൽ കുറേ ഉണ്ടെങ്കിൽ എന്താ പറയുക, മോർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ മോർ. പറഞ്ഞേ എല്ലാവരും ഓർക്കെ പറഞ്ഞേ മോർ. ആൻഡ് ദിസ് ഇസ് ലെസ്, കുറച്ചേ ഉള്ളൂ. മോർ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും, ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്നറിയാവോ? കളർ ദ ഡ്രസ് വിത്ത് which has more dots, കുറേ ഡോട്ട്സ് ഉള്ളത് ഏതാണ് ഇതിൽ? നോക്കേ, അതെന്ത് ചെയ്യണം, നമ്മൾ കളർ ചെയ്യണം. ഓക്കെ, അതാണ് ആക്ടിവിറ്റി. ഇതാണ് അപ്പോൾ കളർ ചെയ്യേണ്ടത്, കുറേ ഡോട്ട്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അതുകൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടു ഐറ്റംസ് എന്തെങ്കിലും മോർ ലെസ്സും വീട്ടിലുള്ളത് ഞാൻ മാം ചെയ്തതുപോലെ തന്നെ എക്സാമ്പിൾ വെച്ച് നിങ്ങളും എനിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വാട്സപ്പ് അയക്കണം. ഓക്കെ, ബൈ ബൈ.